ഹലോ ഗായ്സ്, ഞാൻ സമിൽസ് ഫൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമിൽസ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ചേരാനല്ലൂരിലുള്ള കൈരളി ഫോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ യാത്രയുടെ ഫ്ലാഗ് ഓഫിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകും വേണം ഇവിടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. അതായത് കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒന്നും വിളിച്ചിട്ടില്ല. കാരണം ട്രിവാൻഡ്രത്തു നിന്ന് അവർ വന്ന് തിരിച്ചു പോകാമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഇതാണ്, അത് ഈ കൊറോണ സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ അങ്ങ് ചെയ്യുകയാണ്. അപ്പം അത് തന്നെ നമ്മുടെ കൈരളി ഫോർട്ടിൻ്റെ എല്ലാ സ്റ്റാഫിനോടും നന്ദി പറയുന്നു. ഷിൻഡോ സാറിനോടും പിന്നെ നമ്മൾ സ്വന്തം എക്സിക്യൂട്ടീവ് പോളിനോടും സജീഷ് ചേട്ടനോടും വളരെയധികം നന്ദി. താങ്ക് യു ഫോർ എവറിഥിങ്. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ്. പിന്നെ ഇനി ബ്ലോഗ് ഇനി വന്നിട്ട് കാണാം. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ഇതുപോലെ ഒത്തുകൂടാം. ഓക്കെ, കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ച് പുള്ളി നമ്മുടെ ബൈ പറയുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു, യാത്ര തുടങ്ങിയിരിക്കുകയാണ്. യാത്ര നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്ത് പറയാനാണല്ലേ, ഒന്നും പറയാനില്ല. ത്രില്ഡ് ആൻഡ് എക്സൈറ്റഡ്. നല്ല രീതിയിൽ ഇത്രയും വലിയ ഫ്ലാഗ് ഓഫ് ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല. എല്ലാരും ഉണ്ടായിരുന്നു. അതെ, കൊറോണ ആയിട്ട് നമ്മള് അവിടുത്തെ സ്റ്റാഫിനെ മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രൂപ്പുകളുടെ ഓരോ ആൾക്കാര് നമ്മളെ കാണാൻ വന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഒന്നും വിളിച്ചിട്ടില്ല കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ അവർ എറണാകുളം, ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വരെ വന്നിട്ട് തിരിച്ചു പോകാനൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ അവരെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഹാപ്പി ആയി കളറായിട്ട് നമ്മുടെ ഫ്ലാഗ് ഓഫ് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നത് തൃശ്ശൂരിലോട്ടാണ്. ഐസപ്പം നമ്മളത് തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിലെത്തിയിട്ട് നമ്മുടെ പ്രശാന്ത് റോദോ ഫ്രണ്ടിൽ പോകുന്നു. ഇതേ വണ്ടി നമ്മുടെ സുജിത് ഭക്തൻ ഉണ്ടായിരുന്നു, ഓൾട്ടോ റെഡ് കളർ. അപ്പോൾ നമ്മളിപ്പോൾ പുള്ളി ഒരു അടിപൊളി ലൊക്കേഷൻ തിരക്കി പോവുകയാണ്. പുള്ളിക്ക് അറിയാം അതൊരു ലൊക്കേഷൻ. അവിടെ നമ്മൾ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടി നല്ല ഭംഗിയാണ് കേട്ടോ, ഈ തൃശ്ശൂർ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കണ്ടില്ലേ. നമ്മുടെ ആ പാലക്കാട് വൈബുള്ള ഒരു സ്ഥലം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കണ്ടില്ല, അല്ല കിടിലം പാടങ്ങൾ അടിപൊളി അല്ലേ, നെൽപ്പാടങ്ങൾ അടിപൊളി. ഇനിയിപ്പോ മല ആ സൈഡിൽ, റൈറ്റ് സൈഡിലായിട്ട് മലകളുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. ഒരുപാട് വീഡിയോസ് അതാണ്. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലൊരു ഉൾഭാഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രശാന്ത് ബ്രോയാണ്. പ്രശാന്ത് ബ്രോയെ കണ്ട്, പ്രശാന്ത് ബ്രോയുടെ വണ്ടിയാണത് ഇവിടെ കിടക്കുന്നത്, കണ്ടില്ലേ ഓൾട്ടോ. അപ്പോൾ പ്രശാന്ത് ബ്രോയെ കണ്ട് ഇവിടെ ചാനലിലൊരു അടിപൊളി വീഡിയോ നമ്മളെക്കുറിച്ച് വരുന്നതായിരിക്കും പ്രശാന്ത് ബ്രോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് ബ്രോയുടെ ആ ചാനൽ കയറി എല്ലാവർക്കും നോക്കി ആ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട്. പ്രശാന്ത് പറവർ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. അപ്പൊ നമ്മുടെ ട്രിപ്പിന് വേണ്ടിട്ട് എല്ലാവിധ നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ പ്രശാന്ത് ബ്രോ തന്നിട്ടുണ്ട്. കാരണം നമ്മളെ ഡെലിവറി സമയത്ത്, നമ്മുടെ കാറിന്റെ ഡെലിവറി സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തതാണ് പ്രശാന്ത് ബ്രോ ആയിട്ട്. അതായത് നമുക്ക് ഇത്രയും സമയം വേണ്ടി, അതായത് നമുക്ക് വേണ്ടി പുള്ളി ഒരുപാട് ഡ്രൈവ് ചെയ്ത് വന്നു. കുറച്ച് ഇത്രയും വേണ്ടി ഒരു സ്പോട്ടൊക്കെ ഒപ്പിച്ചു. കണ്ടില്ലേ ഈ സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പാടങ്ങളാണ്. കണ്ടില്ലേ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, നല്ല പാടങ്ങളും പിന്നെ അതുപോലെ ഈ സൈഡിൽ കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഈ സ്പോട്ട് നമുക്ക് എത്തിച്ചത് നെട്ടിശ്ശേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് കുറച്ച് ഉള്ളിലോട്ടാണ്. ഈ സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന അതിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രശാന്ത് ബ്രോയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടിച്ചു പൊളിച്ചു. പ്രശാന്ത് ബ്രോയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മുടെ ഓഡിയൻസിന് പറയാനുണ്ടോ?
ഫുഡീസിന്റെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല, എല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ. അപ്പൊ എന്നാലും ഇവര് അടിച്ചു പൊളിച്ച് എന്തായാലും രണ്ടുപേരുമായിട്ടാണ് പോകുന്നത്. വളരെയധികം സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഇവര് എടുക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പോ സുരക്ഷിതമായിട്ട് തന്നെ ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് കറങ്ങി മുകളിൽ ചെന്ന് അവിടെ നിന്ന് കറങ്ങി തിരിച്ച് താഴെ കന്യാകുമാരിൽ വന്ന് എൻഡിയട്ടെ. അപ്പോ അപ്പൊ എന്തായാലും നമുക്കൊരു മീറ്റിംഗ് കൂടി ഉണ്ടാവും. എന്തായാലും ഹാപ്പി ജേണി. ഓക്കെ, താങ്ക് യു. അപ്പൊ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ പ്രശാന്ത് ബ്രോയെ കാണാൻ വേണ്ടി വരുന്നതാണ്. ഓക്കെ ബൈ. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പോണേണ്. അപ്പൊ നമ്മള് ഇനി നേരെ കോഴിക്കോടോട്ട് പോവാണ്. ഇന്ന് നമ്മള് തൃശ്ശൂർ സ്റ്റേ ഇല്ല, ഇന്ന് നമ്മള് ഡയറക്റ്റ് കോഴിക്കോടോട്ടേക്ക് പോവാണ്. നമ്മുടെ പ്രശാന്ത് ബ്രോ ഒരു അടിപൊളി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പൊ നമ്മളിന്ന് നേരെ കോഴിക്കോടായിട്ടാണ് പോകുന്നത്. ആ വീഡിയോ പ്രശാന്ത് ബ്രോയുടെ പ്രശാന്ത് പറവൂർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും, എല്ലാരും ഇന്ന് പോയി നോക്കണം. തീർച്ചയായിട്ടും. അതെ, പുള്ളി നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. വലിയ നല്ലൊരു വ്യക്തിയായിരുന്നു അതില്. അതിലൊരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് പുള്ളി. ഓക്കെ, അപ്പൊ നമുക്ക് പോകാൻ തോന്നു. നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന അട്ടുച്ചക്കാണ്, വൈകുന്നേരമൊക്കെ വന്നാൽ അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ പുള്ളി നമ്മളെ കോഴിക്കോടോട്ട് പോകുന്ന ഹൈവേയിലോട്ട് വിടാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളിപ്പോ തൃശ്ശൂർ വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മള് നിക്കുന്നത് തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ എക്സിറ്റ് ആയി തോന്നുന്നു. തൃശ്ശൂർ എക്സിറ്റ് ആവാറായി കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഫ്ലാഗ് ഓഫും തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മള് ഇതാ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഈ ഒരു കടയിലാണ്. അപ്പോ കഴിച്ചിട്ട് കാണാം അല്ലേ? ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതെവിടെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? പെരുമ്പിലാവ്. ഫുഡ് ബുക്ക് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അമ്മുനി എന്തൊക്കെ ഓർഡർ ചെയ്തു? ഞാൻ ചിക്കൻ ബിരിയാണി, ഞാനൊരു ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തു, പിന്നെ നീ വേറെ ഗൈസ്. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയതിൽ. അവിടെ നിന്ന് ആ കേക്ക് കട്ടിയതപ്പോൾ കുറച്ച് കേക്ക് കഴിച്ചതായിരുന്നു. അപ്പം നല്ല വിശപ്പുണ്ട്. രണ്ട് ഷവർമയും ബിരിയാണിയും ഒക്കെ കഴിക്കാനുള്ള 4 മണി. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് ആണ്ട് കണ്ടില്ലേ ഗൈസ്? ഫുഡ് ബുക്ക് എന്നാണ് നമ്മുടെ ചിക്കൻ ഷവർമ വന്നു കഴിഞ്ഞു. നമുക്ക് ടേസ്റ്റ് നോക്കിട്ട് പറയാനുണ്ടോ? നമ്മുടെ പ്രശാന്ത് ബ്രോ പറഞ്ഞ ഈ സൈഡിൽ നിന്ന് കഴിക്കണം, നല്ല ഫുഡ് ആയിട്ട് വന്നു. അടിപൊളി. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു, കിടിലം ഫുഡായിരുന്നു അവിടെ നിന്ന് കഴിച്ചത് അല്ലേ? നിനക്ക് എന്തോ അടിപൊളിയായിരുന്നു, അടിപൊളി ഫുഡാണ്. അതാണ് ഫുഡ് ബുക്ക് എന്നാണ് പേര്. നമുക്ക് ഒരുപാട് നമ്മൾ വിശന്ന ആകപ്പാട് അങ്ങ് ഇല്ലാണ്ടായിരിക്കായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയതാണ് ഈ പണിക്ക്. രാവിലെ എല്ലാം വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ കരലി ഫോർഡിൽ പോവുകയും ആ ഒരു കാര്യം ആ ഇവൻ്റൊക്കെ റെഡിയാക്കി എല്ലാവരെയും വിളിച്ച് അപ്പോൾ അങ്ങനെ കുറേ തിരക്കിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആ കേക്ക് കെട്ടിയതപ്പം ഒരു പീസ് കേക്ക് നമ്മൾ എന്തെങ്കിലും കഴിച്ചു, അതല്ലാതെ വേറൊന്നും നമ്മളിതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറിയും കഴിച്ചു. ഇനിയിപ്പോൾ രാത്രിയും കഴിക്കണ്ട, ഇനി രാത്രിയും കഴിക്കണ്ട, എനിക്കിനി ഫുഡ് വേണ്ട. ഇനി നാളെ അതാണ് കൊല്ല ഫുള്ളായി. നമ്മൾ രണ്ട് ഷവർമയും കൂടെ എക്സ്ട്രാ വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു ഗൈസ്. അപ്പം നമ്മള് കുറച്ച് നമ്മൾ ഈ കുറച്ച് നാളുകൊണ്ട് ഈ ഒരു യാത്രയുടെ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കേരളം വിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള നല്ല ഫുഡ് കിട്ടാനും നല്ല പ്രയാസമായിരിക്കും. അതാണ് നമ്മള് ഇപ്പൊ കഴിച്ചത്. ഇപ്പൊ നമ്മള് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഒരു നല്ല ഹോട്ടൽ എടുത്ത് അവിടെ ഒന്ന് കോഴിക്കോടായിരിക്കും സ്റ്റേ. അപ്പൊ നാളെ തന്നെ നമ്മള് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകും. കേരളത്തിൽ നിന്ന് നേരെ നമ്മള് മാംഗ്ലൂരിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് വരും. അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്
ഒരു ട്രാവൽ വ്ളോഗ് പോലെ ചെയ്യാത്തത്. നാളത്തെ വീഡിയോസ് മുതലേ നല്ല ട്രാവൽ വ്ളോഗ്സ് ആയിട്ട്, പക്ക ട്രാവൽ വ്ളോഗ്സ് ആയിട്ട് വരും. കാരണം നമുക്ക് വേറെ ഇവന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഇവന്റ് അറേഞ്ച് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറച്ച്, അതായത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ട്രാവൽ വ്ളോഗ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഹോട്ടലിൽ എത്തിയിട്ട് കാണിച്ചു തരാം, ഹോട്ടൽ റൂമൊക്കെ കാണിച്ചു തരാം. കാരണം നമ്മളിതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇനിയൊരു കപ്പിൾസിന് അതൊരു പ്രചോദനമാവണം. ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനും എവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ അവർക്ക് നല്ല നല്ല സ്പോട്ടൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനത്തെ റൂം എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വലിയ ബോട്ടിൽ. അപ്പോൾ ഈ സാനിറ്റൈസറൊക്കെ വെച്ച് നമ്മൾ ഇപ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിലൊക്കെ ഒരു വ്യത്യാസമില്ല, നമ്മൾ മാസ്ക് ഒക്കെ ധരിക്കുന്നുണ്ട്. ഫുൾ സേഫ്റ്റി പ്രിക്കോഷനിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. ആരും മാസ്ക് വെച്ചില്ലെങ്കിലും നമ്മൾ മാസ്ക് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു തീരുമാനം. നമ്മൾ അത് തന്നെ ആയിരിക്കും യാത്രയിൽ തുടരുക ചെയ്യുക. അപ്പോൾ നമുക്ക് കോഴിക്കോട് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ കോഴിക്കോടെത്തി. കോഴിക്കോടെത്തിയിട്ട് ഒരു നല്ലൊരു റൂം, അത്യാവശ്യം നല്ല റൂം, എന്തോ മർഹബ റെസിഡൻസി കളക്ഷനോ എന്ന് പറയുന്നൊരു ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അത് തരാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമുക്ക് വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ദിവസത്തെ വർക്കാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് അതിനുശേഷമാണ് നമ്മുടെ യാത്ര തിരിച്ചത്. നാളെ മുതൽ, നാളെ നമ്മൾ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് മാംഗ്ലൂരിലോട്ട് പോവുകയാണ്. അപ്പം നല്ല യാത്രാ വീഡിയോസ് നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നാളെ രാത്രി 8 മണിക്ക്. അപ്പോൾ ഞാൻ റൂം കാണിച്ചില്ലല്ലോ, റൂം കാണിക്കാം. ഇവിടെ അത്യാവശ്യം സൗകര്യമൊക്കെ റൂമാണ്. എ സി ഉണ്ട്, ബാക്കി ഒരു കബോർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി ബെഡുണ്ട്, നല്ലൊരു വാർഡ്രോബ് ഉണ്ട്, ടി വി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു 3 ബാഗാണ് നമ്മൾ എല്ലാ ഹോട്ടൽസിലും ക്യാരി ചെയ്യുന്നത്. നമ്മുടെ വലിയ ബാഗ് നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിരിക്കുക, നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കുറച്ച് സാനിറ്ററി സാധനങ്ങളും ബാക്കി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമറ ബാഗാണ്, നമ്മുടെ വലിയ ബാഗ് അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂമാണ് ഇത്, കണ്ടില്ലേ. പിന്നെ ബാത്റൂം കാണിച്ചുതരാം, കണ്ടില്ലേ, ക്ലീനാണ്, നല്ല ക്ലീൻ വൃത്തിയുള്ള ബാത്റൂമാണ്. അപ്പോൾ സംഭവം ഇത്ര സിമ്പിളാണ്. കാരണം നമുക്ക്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഇത് ഈ റൂമിന് വലിയ റേറ്റൊന്നുമില്ല, ഒരു 1200 രൂപയുള്ളൂ. അപ്പോൾ 1200 രൂപയാണെങ്കിലും അത്യാവശ്യം നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വ്യത്യാസം ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ലൊരു റൂം, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള റൂമാണ് നമ്മൾ നോക്കുന്നത്, 2000-ത്തിനകത്ത് വരുന്നത്. നമ്മൾ ഈ ഒരു ട്രിപ്പിലുടനീളം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, കാരണം നമുക്ക് ഫിക്സ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, തീരെ നമുക്ക് താഴ്ന്ന ഹോട്ടൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് സേഫ്റ്റി, അതായത് നമ്മുടെ വൈഫൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും തീരെ ചെറിയ ഹോട്ടൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ നൈസ്, അതായത് ചെറുതല്ല എന്നാലും ഒരു ഇടത്തരം ഹോട്ടൽ, അതും നല്ല കളക്ഷൻസും സേഫായിട്ടുള്ള, നല്ല റേറ്റിംഗ് ഉള്ള, സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള നല്ല ഹോട്ടൽസ് ചൂസ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗോവിബോ തന്നെയാണ്, അതുപോലുള്ള സൈറ്റ്സാണ്. ഓയോ ഞാൻ അത്രയ്ക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഓയോ കേരളത്തിലൊക്കെയാണ്, പുറത്തൊക്കെ പോയിട്ട് നമുക്ക് റൂം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 മണി അല്ലേ, ഒരു ഉച്ചയ്ക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ റൂം സെർച്ച് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം യാത്ര ബാക്കി സ്ഥലങ്ങളിലോട്ട് യാത്രയൊക്കെ ചെയ്യണം. അപ്പോൾ രാത്രി റൂം കണ്ടുപിടിക്കാൻ ഇറങ്ങരുത്, കാരണം നമ്മളെല്ലാം ടയേർഡായിരിക്കും. നമ്മൾ പിന്നെ കിട്ടുന്ന റൂം എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നമ്മൾ കുറേ നേരമായി. അപ്പോൾ ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക, നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും അറിയിക്കുക. അപ്പോൾ ഇനി നാളെ എന്താണ്, നമ്മുടെ മാംഗ്ലൂർ, കോഴിക്കോട് ടു മാംഗ്ലൂർ ട്രിപ്പ് ആണ്. അടിപൊളി ട്രിപ്പ്. നമ്മൾ കോഴിക്കോട് അധികം എക്സ്പ്ലോർ ചെയ്യണില്ല, കാരണം കേരളമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എപ്പോഴും വേണോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ ആ മാംഗ്ലൂർ തൊട്ടാണ് അങ്ങോട്ട് എക്സ്പ്ലോറേഷൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക്, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.